بسم الله الرحمن الرحيم الله سبحانه وتعالى അവന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് അള്ളാഹുവിന്റെ അടിമകളായ നമ്മളിൽ നിന്ന് വന്നുപോയ തിന്മകളെല്ലാം മാപ്പാക്കി തുരുമാറാകട്ടെ. പ്രിയ മുഅ്മിനീങ്ങളെ, നജാത്ത് മീഡിയാസിന്റെ കൻസുൽ ആലം ക്ലാസ് റൂമിലൂടെ കൃത്യമായി ദീനീ നസീഹത്തുകൾ കേൾക്കുന്ന സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ നന്മ മറ്റുള്ളവരിലേക്ക് കൂടെ നിങ്ങൾ നൽകി. ഇതിന്റെ ലിങ്കുകൾ ഷെയർ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി നിബന്ധനകളോടെ ഇഖ്ലാസോടെ കേൾക്കാനും പറയുന്നവർക്കൊക്കെ ഇഖ്ലാസോടെ പറയാനും അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അനുഗ്രഹങ്ങളെ അടുത്തറിയാൻ എന്ന വിഷയം ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ ലഘുപരിചയത്തിന്റെ പരിസമാർത്ഥി കുറിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തു തക്കാസറിലൂടെ ഇൻഷാ അല്ലാഹ് ശുദ്ധമായ ഖുർആൻ സൂറത്തു തക്കാത്തുർ ഇറങ്ങാനുള്ള കാരണം വലിയ കൗതുകമാണ്. നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തായ നബിരങ്ങളെ ജീവിതത്തിൽ ഒരു തവണ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചപ്പോഴാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ഈ സൂറത്ത് ഇറങ്ങുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ ഒരു തവണ വയറു നിറച്ച് ഭക്ഷിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മഹാനവറുകൾ പറയുന്നു, മദീനയിലെ ശക്തമായ പൊരിഞ്ഞ ചൂട് ഉള്ള ഒരു ദിവസം, ആ ശക്തമായ ചൂടുള്ള ദിവസം ആരും വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നില്ല. ശക്തമായ ചൂടാണ്. എല്ലാ സ്വഹാബികളും വല്ലാതെ പ്രയാസപ്പെട്ട് വിശന്നിരിക്കുകയാണ്. നോക്കുമ്പോഴോ ഉമർ റളിയല്ലാഹു അൻഹും അബൂബക്കറിനു സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മദീനയിലെ വഴിയിന്റെ ഒരു ഓരത്തിങ്ങനെ നിൽക്കുന്നു. ശക്തമായ ചൂടാണ്. അവരങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വന്നു. അവര് മദീനയുടെ വഴിത്താരയിലൂടെ നടന്നു പോയി. ഒരു ഓരത്തിങ്ങനെ ഒതുങ്ങി നിൽക്കാണ്. ശക്തമായ ചൂടുണ്ട്. നോക്കുമ്പോ മൂന്നാമനായിട്ട് ഒരാൾ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ശക്തമായ ചൂട് കാരണം തലയിലും എന്നെ ഒരു തുണി കൊണ്ട് ഇങ്ങനെ മറച്ചിട്ടുണ്ട്. ആരെന്നറിയില്ല. ആ വന്നാള് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്? ആ സമയത്ത് പറഞ്ഞു, ആ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങള് ശക്തമായ വിശപ്പുണ്ട്. വിശപ്പ് കാരണമാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഒരു പവിത്ര ശരീരം മൂന്നാമൻ കടന്നു വന്നിട്ടാണ് ചോദിച്ചത്, എന്തേ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? എന്തിനാ നിങ്ങൾ ഇപ്പൊ വെളിയിലേക്ക് ഇറങ്ങിയത്? ആരെന്നറിയില്ല. നല്ല പവിത്രമായ മധുരമൂറുന്ന ശബ്ദമാണ്, നല്ല മധുരമൂറുന്ന ശബ്ദമാണ്. ആരെന്നറിയില്ല. പക്ഷെ അത് കേൾക്കുമ്പോൾ കൊതി എവിടെയോ നല്ല കേട്ട് പരിചയമുള്ള എന്തേ ഇവിടെ എന്നൊരു ചോദ്യം മാത്രം. അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണത്. ആ മുത്തായ നബി തങ്ങളുടെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ പറഞ്ഞു, നബിയോരേ മാഖറജനാ മിൻ ബുയൂതിനാ ഇല്ലൽ ജുഉ, ശക്തമായ വിശപ്പ് കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി വന്നാണ് നബിയെ, വല്ലതും കിട്ടുമോ എന്നറിയാൻ വന്നതാണ്. ഷഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കൂട്ടരെ, ഞാനും അങ്ങനെ തന്നെ, വല്ലതും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഇറങ്ങിയതാണ് നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലതും ലഭിക്കോ എന്നറിയാൻ വേണ്ടി ഞാനും ഇറങ്ങിയതാ. ശക്തമായ വിശപ്പുണ്ടല്ലേ. അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം അങ്ങനെ മൂന്നു പേർ ഒരുമിച്ച് വാ, നമുക്ക് ഏതെങ്കിലും ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് പോകാം. സൽക്കരിക്കാതിരിക്കില്ല, എന്തെങ്കിലും ഭക്ഷണം ലഭിക്കാതിരിക്കില്ല. അങ്ങനെ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചെന്നു. കേട്ടോ, പരിശുദ്ധമായ സൂറത്തു തക്കാസുർ ഇറങ്ങാനുള്ള കാരണം പറയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളൊക്കെ ചിന്തിക്കാൻ, നമ്മൾ അള്ളാഹുവിനോട് എത്ര നന്ദി പറയണമെന്നറിയോ. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കൊന്ന് ചെന്നു. ചെന്നപ്പോഴോ നല്ല ഹൃദ്യമായ സ്വീകരണമാണ്. ഈത്തപ്പഴക്കൊലയൊക്കെ പറിച്ചുകൊണ്ടുവന്ന് നല്ല ഈത്തപ്പഴങ്ങളൊക്കെ നൽകി ആടിനറക്കാൻ വേണ്ടി മഹാനവറുകൾ ഓടി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇയ്യാക്കവൽ ഹലൂബ, കറവയുള്ള ആടാണെങ്കിൽ അതിനെ അറക്കണ്ട, മറ്റതിനെ നീ അറുത്തോ. നോക്കുമ്പോ ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊണ്ടുവന്നു. നല്ല പോലെ വിഭവസമൃദ്ധമായ ഭക്ഷണം, റാഹത്തായിട്ട് ഭക്ഷണം വയറു നിറച്ച് കഴിച്ചു.
വളരെ സന്തോഷമായി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചു. നമ്മുടെ വയറ്റിന്റെ അവസ്ഥ എപ്പോഴും 12:12 എന്നല്ലേ മിനിങ്ങളെ, നമ്മൾ എപ്പോഴും വയറ് നിറച്ചിട്ടാണ്. രാവിലെ ശരിക്കും വിശന്നിട്ടല്ല നമ്മുടെ ഭക്ഷണം കഴിപ്പ്, ഉച്ചയ്ക്കും വിശന്നിട്ടല്ല നമ്മുടെ ഭക്ഷണം കഴിപ്പ്, രാത്രിയോ അല്ല, രാത്രി വളരെ വൈകി വയറ് നിറച്ച് കഴിച്ച് തളർന്നു കിടക്കുകയാണ്. ഉദരത്തിന്റെ ഉള്ളിൽ, വയറ്റിന്റെ ഉള്ളിൽ ദഹനത്തിനുള്ള സംവിധാനങ്ങൾ, വിശ്രമത്തിന്റെ സമയമാണ് രാത്രി. പക്ഷേ രാത്രിയും വലിയ വർക്ക് വയറ്റിന് കൊടുത്തിട്ട്, ജോലി കൊടുത്തിട്ടാണ് നമ്മളും കിടക്കുക. പക്ഷേ വയറ്റിൽ വിശപ്പ് വന്നിട്ടല്ല, വിശന്നിട്ടല്ല നമ്മൾ കഴിക്കുകയാണ്. നമ്മുടെ വയറ്റിന് എപ്പോഴും 12:12 എന്ന് വയറ് നിറഞ്ഞു നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. അല്ലാഹുവേ പഠിച്ചവനെ, അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അൽഹംദുലില്ലാ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുന്നത്, സൂറത്തു തക്കാസുറിന്റെ അവസാനത്തെ ആയത്ത്. നിശ്ചയമായിട്ടും പരലോകത്ത് അല്ലാഹു നിശ്ചയമായും നിങ്ങളെ ചോദ്യം ചെയ്യും. നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന നിഅമത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യും. നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കണ്ണു നിറഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. മുത്തായ നബിതങ്ങളെ കരയിച്ച സൂറത്താണ്. മുത്തായ നബിതങ്ങളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളോട് ചോദിച്ചു, വന്ന അവിടെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അഖ്റജകും മിൻ ബുയൂതികും ജുഅ്, നല്ല കഠിനമായ വിശപ്പോടെയാണ് നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് വയറ് നിറച്ചിട്ടാണ്. നമ്മൾ വയറ് നിറച്ചിട്ടാണ്. ഹദാ മിനൻ നഈം, ഇത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മൾ ഇവിടെ വന്നത് വിശന്നിട്ടാണ് വെളിയിലേക്ക് ഇറങ്ങിയത്. അല്ലാഹു നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം നൽകിയിട്ട് പക്ഷികൾ തറൂഹു ബിത്വാന, അവര് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ വയറ് ഉണങ്ങി ഒട്ടി ഉണങ്ങിയ വയറോടുകൂടെ, വരണ്ടുപോയ വയറോടുകൂടെ വന്നിട്ട് അവര് തിരികെ, പക്ഷികൾ കൂട്ടിലേക്ക് തിരികെ പോകുമ്പോ, പ്രദോഷത്തിൽ അവര് തിരികെ പോകുന്ന സമയത്ത്, സന്ധ്യമയങ്ങും സമയത്ത് വയറ് നിറച്ചിട്ടാണ് അവര് പോകുക. അള്ളാഹു അവർക്ക് ഭക്ഷണം കൊടുക്കും പോലെ റാഹത്തായിട്ട് നിങ്ങളെ ഇവിടെ നിന്ന്, വീട്ടിൽ നിന്ന് വിശന്ന് പുറത്തു ചാടിയവ നമ്മൾ ഇപ്പോൾ മടങ്ങി പോകുന്നത് വയറ് നിറഞ്ഞിട്ടല്ല സുഹാബ, ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. നിശ്ചയം ഈ നേരത്തെ ഭക്ഷണത്തെ കുറിച്ച്, ഈ ഒരു നേരം കഴിച്ച ഭക്ഷണത്തെ കുറിച്ച് ഹിസാബ് പറയാതെ സ്വർഗമില്ല സ്വഹാബത്തെ. നന്ദി ചെയ്തോ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ഒന്ന് ചിന്തിക്കാൻ, നമുക്ക് അള്ളാഹു ചെയ്തു തന്ന നിഅമത്തിന് ഏതൊക്കെ നിഅമത്തിന് നന്ദി പറയാൻ പറ്റിയിട്ടുണ്ട്? മക്കളില്ലാതെ മക്കളെ ലഭിച്ചവർ പറഞ്ഞിട്ടുണ്ടോ നന്ദി? ഭവനമില്ലാതെ ദുആ ചെയ്തു ഭവനം ലഭിച്ചവർ പറഞ്ഞിട്ടുണ്ടോ നന്ദി? വാഹനം കിട്ടിയവർ, നല്ല കുടുംബിനിയെ ലഭിച്ചവർ, എല്ലാ ഖൈറാത്തുകളും നിങ്ങൾക്ക് അള്ളാഹു നൽകി നന്ദി പറഞ്ഞു. നമ്മൾ എത്ര പറയണം, നമ്മൾ എത്ര അള്ളാഹുവിനോട് നന്ദി പറയണം. നമ്മൾ പരിശുദ്ധമായ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ, നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് 33 തവണ നമ്മൾ പറയും. പക്ഷേ അത് വളരെ ലഘവത്തോടെ, വളരെ എളുപ്പത്തിൽ പറഞ്ഞൊതുക്കുമ്പോ, എന്റെ മുഅ്മിനീങ്ങളെ, അതിന്റെ ഉള്ളിൽ നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യത്തെ കുറിച്ച് ഓർക്കണം. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിനെ കുറിച്ച് ഓർക്കണം, സൗന്ദര്യത്തെ കുറിച്ച് ഓർക്കണം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തന്നെ നിഅമത്തുകളെ എല്ലാം ഒന്ന് ഓർത്തിട്ട് ആ 33 തവണ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ നെഞ്ചകത്തിൽ തട്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റണം, അല്ലാ എനിക്ക് ഖൈറ് തന്ന റബ്ബേ, എന്നെ മുസ്ലിമാക്കിയ റബ്ബേ അൽഹംദുലില്ലാഹ്, റബ്ബേ എനിക്ക് ഭക്ഷണം നൽകിയ റബ്ബേ അൽഹംദുലില്ലാഹ്, സൗന്ദര്യം നൽകിയ റബ്ബേ അൽഹംദുലില്ലാഹ്, ആരോഗ്യം നൽകിയ റബ്ബേ അൽഹംദുലില്ലാഹ്, മുഅ്മിനാക്കിയ റബ്ബേ അൽഹംദുലില്ലാഹ്, എല്ലാത്തിനും നീ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ആ അൽഹംദുലില്ലാഹ് എന്നതിന്റെ പറച്ചിലുണ്ടല്ലോ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നല്ലാഹ ലയർദാ അനിൽ അബ്ദി അൻ യാക്കുല അൽഅക്ല വയശ്റബ അശ്റബ വയഹ്മദുഹു അലൈഹ. അല്ലാഹു അക്ബർ. നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നിങ്ങൾ തിന്നുന്നുണ്ട്, നിങ്ങൾ കുടിക്കുന്നുണ്ട്, ആ സമയത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു അടിമയുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ, അങ്ങനെ ഒരു നന്ദിയുള്ള മുഅ്മിനുണ്ടെങ്കിൽ, ആ തീറ്റിയും കുടിയും റബ്ബിന് വലിയ ഇഷ്ടമാണ്, അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആ ഭക്ഷണം കഴിക്കലും ആ കുടിക്കലും.
കഴിക്കുന്ന സമയത്ത് ശുക്ർ ചെയ്തുകൊണ്ട് തിന്നിട്ട് കുടിച്ചിട്ട് അങ്ങനെ നല്ല ഒരു അടിമയുണ്ടെങ്കിൽ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അഫ്ളലു ശുക്രി അൽഹംദുലില്ലാ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ നന്ദി പ്രകടിപ്പിച്ചു എന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാക്ക് അൽഹംദുലില്ലാ എന്ന് നീ പറയലാണ്. അങ്ങനെ നീ നിസ്കാരത്തിന് ശേഷം ഇരുന്നിട്ട് അൽഹംദുലില്ലാ എന്ന് നീ പറയുന്ന ആ സന്ദർഭം ശരിക്കും നീ ഓർക്ക്. അത് നിന്റെ തലയിൽ സെറിബ്രത്തിൽ സെറിബെല്ലത്തിൽ മെഡിലോ ബ്ലാങ്കേറ്റയിൽ അതേ തലാമസിൽ അത് മുഴുവനും ആ അൽഹംദുലില്ലാ പറയുമ്പോൾ മനസ്സിൽ തട്ടിച്ച് നീ പറ. അത് നിന്റെ തലച്ചോറിൽ നിറയട്ടെ, നിന്റെ ശിരസിൽ നിറയട്ടെ, നിന്റെ അന്നനാളത്തിലൂടെ മെല്ലെ താഴേക്ക് അൽഹംദുലില്ലാ ലയിച്ച് ഇറങ്ങട്ടെ. നിന്റെ ഉദരത്തിലൂടെ കടന്ന് നിന്റെ ലിവറിന്റെ രോഗങ്ങളെ മാറ്റി, നിന്റെ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിച്ച്, പാൻക്രിയാസിലൂടെ നിന്റെ ഡയബറ്റിക്കും നിന്റെ കൊളസ്ട്രോളും നിന്റെ ബി പിയും സർവ്വതിനെയും ലഘൂകരിച്ച് കുറച്ച് നീ ആത്മാർത്ഥമായി റബ്ബിന്റെ പൊരുത്തത്തിൽ പറയുന്ന ആ അൽഹംദുലില്ലാ നിസ്കാര ശേഷം പറയുന്നത് ഹൃദയത്തിൽ തട്ടിച്ചു പറയൂ. നീ ആ പറയുന്ന സമയത്ത് നിന്റെ കാലിന്റെ പെരുവിരലിലേക്ക് അൽഹംദുലില്ലാ ലയിച്ചിറങ്ങട്ടെ. നിന്റെ സർവ്വരോഗവും മാറ്റി അള്ളാഹു എല്ലാവിധ നിഅമത്തുകളും വീണ്ടും വീണ്ടും ഈ ദുനിയാവിൽ അള്ളാഹു നിനക്ക് ചെയ്തു തരും. അങ്ങനെ റബ്ബിനെ ഓർത്തുകൊണ്ട് നീ അൽഹംദുലില്ലാ പറയൂ. നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് ചിന്തിക്ക്, എത്ര നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യണം. ഭക്ഷണം നൽകിയതാര്? അള്ളാഹു അൽഹംദുലില്ലാ. അത് ഇറക്കിത്തന്നതാര്? അള്ളാഹു അൽഹംദുലില്ലാ. അതുള്ളിലേക്ക് എത്തിക്കാൻ ഭാഗ്യം കിട്ടി അത് ദഹിപ്പിച്ചതാര്? അള്ളാഹു അൽഹംദുലില്ലാ. ആർ സി സിയിലേക്ക് ഒന്ന് പോയി നോക്കണേ കേട്ടോ. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ ഒന്ന് തൊട്ടറിയാൻ. ആറുമാസം മാത്രം പ്രായമുള്ള ഒരു പൊന്നുമോൻ, അള്ളാഹുവേ, ആറുമാസം മാത്രം പ്രായമുള്ള ഒരു പൊന്നുമോൻ, ആറുമാസം മുതൽ തുടങ്ങാണ്, ആറുമാസത്തിന്റെ ഒരു കണക്ക് പറഞ്ഞതേയുള്ളൂ. ഒരു ഒരു ഫോർ എക്സാമ്പിൾ, 100 വയസ്സുവരെയുള്ളവർക്ക് ഇന്ന് വീടുകളിൽ വിരളമായി മാത്രം വരുമായിരുന്നു. അങ്ങനെയായിരുന്നു പഴയകാലത്ത് ക്യാൻസർ എന്ന രോഗത്തെ ചർച്ച ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് എല്ലാ വീട്ടിലും എത്തി നോക്കുന്ന, വിളിക്കാതെ കടന്നു വരുന്ന ഒരു അതിഥിയാണ്. വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന രോഗമാണ് മാറാ രോഗം. അള്ളാഹു എല്ലാവരിൽ നിന്നും സലാമത്താക്കുമാറാകട്ടെ, എല്ലാവർക്കും രക്ഷ നൽകട്ടെ. നോക്കണം, ആറുമാസക്കാരന്റെ അവസ്ഥ, അന്നനാളത്തിൽ ഒരു സുഷിരം, ആ സുഷിരത്തിലൂടെ മുലപ്പാലിന്റെ രുചി ശരിക്കും അനുഭവിക്കാൻ ഭാഗ്യമില്ലാത്തവൻ. വിറ്റാമിൻ ഇഞ്ചക്ഷനും ട്രിപ്പുകളും മാത്രം അതിന്റെ ഉള്ളിലൂടെ ഇറക്കിക്കൊടുത്ത് എത്രയോ വർഷങ്ങളോളം കടന്ന് പ്രയാസപ്പെട്ട ആ പൊന്നുമോൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ, നോക്കണം, നമുക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ ഓർക്കാൻ. നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം, പെപ്സി കൊക്കക്കോളയും സാൻഡ്വിച്ചും ലിവർ ക്യാൻസർ ഉണ്ടാക്കുന്ന പലവിധ ഭക്ഷണങ്ങളാണ്, ഫാസ്റ്റ് ഫുഡുകളാണ് നമ്മളൊക്കെ കഴിക്കുക. നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ വിഷാംശമുണ്ട് പലതിലും. അള്ളാഹു എല്ലാവരെയും രക്ഷപ്രാപിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഇലാഫി ഖുറൈശൻ എന്ന സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ഭക്ഷണത്തിലെ വിഷാംശം മാറിക്കിട്ടും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ വിപത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ ഈ വിഷയം നിർത്തുകയാണ്. നോക്കണം, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്ന അക്സറന്നാസി ലാ യസ്കുറൂൻ, ജനങ്ങളിൽ അധികം പേരും പക്ഷേ ഇതിനൊന്നും നന്ദി കാണിക്കുന്നില്ലല്ലോ. ഇതിനൊന്നും നന്ദി കാണിക്കുന്നില്ല. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാ? അബ്ദുല്ലാഹിൽ മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, വമൻ കാന മുസ്ലിമൻ വബദനുഹു സിഹ ഫഖദ് ഇജ്തമഅ അലൈഹി സയ്യിദു നഈമി ദുനിയാ വസയ്യിദു നഈമി ആഖിറ. നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ, ഒരാളും മുസ്ലിമാണ്, അബ്ദുല്ലാഹിൽ മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഒരാളും മുസ്ലിമാണ്, ആരോഗ്യവാനുമാണ് ആ മനുഷ്യൻ. മുസ്ലിമായി ഭാഗ്യം കിട്ടി, അതോടൊപ്പം അവൻ ആരോഗ്യവാനുമാണ്. ദുനിയാവിലെയും ആഖിറത്തിലെയും അനുഗ്രഹങ്ങളുടെ രാജാക്കന്മാർ അവന്റെ കയ്യിലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നന്ദി ചെയ്യണം. ദുനിയാവിന്റെ ആഖിറത്തിന്റെയും അനുഗ്രഹങ്ങളുടെ രാജാക്കന്മാരേതോ മുസ്ലിമായി പരലോകത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നല്ല ആരോഗ്യമുണ്ട്, ദുനിയാവിൽ അള്ളാഹ് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ആ രണ്ട് രാജാക്കന്മാർ നമ്മളെ കയ്യിലുണ്ട്. ഒരാൾക്ക് അങ്ങനെ ലഭിച്ചാൽ, ഒരാൾ മുഅ്മിനുമാണ് ആരോഗ്യവാനുമാണെങ്കിൽ, രണ്ട് അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട്. ഇനി അള്ളാഹിനോട് നന്ദി ചെയ്തോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആയുരാരോഗ്യം അള്ളാഹു നസീബാക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു തക്കാസുർ ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും ഓതുക. ഇത് കേൾക്കുമ്പോൾ കേവലം കേട്ട് മാഷാ അള്ളാഹ് പറയാതെ
കേവലം കേട്ട് തള്ളിക്കളയാതെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി അൽഹംദുലില്ലാ എന്ന് പ്രയോജനപ്പെടുത്തിയിട്ട് പറയാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ക്ലാസ് റൂമിലൂടെ നൽകപ്പെടുന്ന മുഴുവൻ നസീഹത്തുകളും നാളെ പരലോകത്തേക്കുള്ള വിജയത്തിന് അള്ളാഹു സബബാക്കി തരുമാറാകട്ടെ. നമ്മുടെ മുന്നോറുകൾ, നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ നന്മയിലേക്ക് കൈപിടിച്ച് നയിച്ച നമ്മുടെ ഗൈഡുകൾ, ആ മുൻഗാമികൾക്ക്, നമ്മുടെ ഉലമാക്കൾ, ഉസ്താദുമാരൊക്കെയുണ്ട്, മൺമറഞ്ഞു പോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് റഹ്മത്ത് പ്രദാനം ചെയ്യട്ടെ. ഖബറിടങ്ങൾ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളായ നമുക്കെല്ലാവർക്കും അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യും.